നമസ്കാരം. ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ഷൻ ആണ്. കഴിഞ്ഞ ദിവസം മാർക്ക് ലൂസേജ് ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ റീവാലുവേഷനിൽ കൂടെയൊക്കെ മാർക്ക് നേടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അല്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മാർക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ മാർക്ക് ലൂസേജ് ഒരു പരിധിവരെ എങ്ങനെ തടയാം, അതിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത്. ലെഫ്റ്റ് സൈഡിലെ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാർജിനുള്ളിൽ വേണം ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ. അതിനുശേഷം വരുന്ന മാർജിന് ശേഷം വരുന്ന ഭാഗത്ത് കണ്ടന്റ് എഴുതുന്ന ഏരിയയിൽ ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ പോകരുത്. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ സബ് പാർട്ട് നമ്പർ അല്ല, ക്വസ്റ്റ്യൻ നമ്പറിന്റെ പല ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ നമ്മുടെ ആൻസറിന്റെ പല ഡിവിഷൻ ഉണ്ടെങ്കിൽ അതോ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാർജിനകത്ത് എഴുതാം. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ എപ്പോഴും മാർജിന് പുറത്ത് വേണം എഴുതാൻ, കണ്ടന്റ് ഏരിയയിൽ കയറി എഴുതാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വളരെ ഷോർട്ടായിട്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഒരു ലൈനായിട്ട് ആ ആൻസർ എഴുതുന്നതിന് മേളിൽ എഴുതാമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചറിനും ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമ്പറും, അല്ലെങ്കിൽ ഈ അത് നിങ്ങൾക്കും അതുപോലെ തന്നെ വാല്യൂ ചെയ്യുന്നവർക്കും ഒരു സഹായകരമായിരിക്കും. അതുപോലെ ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആൻസറും തമ്മിലൊരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെ വ്യത്യാസം മാറിപ്പോകുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പല മാർക്കുകളുള്ള ക്വസ്റ്റ്യനുകൾ പല ഓർഡറിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഏതാണ്ട് ഒരേ മാർക്കിലുള്ള ക്വസ്റ്റ്യനുകൾ അടുപ്പിച്ചാണ് വരുന്നതെങ്കിലും, ചിലപ്പോഴൊക്കെ വ്യത്യസ്ത മാർക്കുകളുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും അടുത്തടുത്ത് വരുന്നത്. അപ്പൊ കഴിവതും നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഏകദേശം ഒരേ മാർക്കുള്ള അല്ലെ ഒരേ മാർക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ ഒന്നിച്ച് എഴുതുക. അപ്പം വാല്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ചും ആ മാർക്കുകളെല്ലാം അല്ലെ ആ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഒരേ മാർക്കാണ് എന്ന് അവർക്കും ഉറപ്പാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കഴിവതും മാർക്ക് നഷ്ടം ഉണ്ടാവാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കും. അതേസമയം വ്യത്യസ്തമായ മാർക്കുകളുള്ള ക്വസ്റ്റ്യനുകൾ എഴുതുകയാണെങ്കിൽ, രണ്ട് മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യനുകളുടെ ആൻസർ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആറ് മാർക്കിന്റെ ആൻസർ എഴുതുന്നു, പോരാത്തതിന് നിങ്ങൾ ആ രണ്ട് മാർക്കിന് എഴുതിയ അത്രയും മാത്രം, ഒന്നോ രണ്ടോ സെന്റൻസ് അല്ലെ ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമാണ് ഈ ആറ് മാർക്കിന്റെയും എഴുതി വെക്കുന്ന, അല്ല അല്പം കൂടെ എഴുതി വെച്ചാലും ഒരുപക്ഷെ ആ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അവിടെ ആറ് മാർക്കിന്റെ ആണെന്നുള്ള പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ കഴിവതും ഒരേ മാർക്കുകളുള്ള ക്വസ്റ്റ്യനുകൾ അടുപ്പിച്ചെഴുതാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിവതും ക്വസ്റ്റ്യന്റെ ആൻസറുകൾ, ആൻസറിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്ജക്റ്റ് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും, അതിന്റെ ബ്രെയിൻ പോയിന്റ് ഉണ്ടായിരിക്കും, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്ന നല്ലതായിരിക്കും. അത് കഴിവതും പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യുന്നതാണ് നല്ലത്. ഓവറായിട്ടുള്ള അണ്ടർലൈനിങ് അത് ബോറിംഗ് ആയിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. വാല്യുവേഷന് വളരെ ഷോർട്ടായിട്ട് പ്രധാന പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ലതാണ്. കാരണം നിങ്ങൾ എല്ലാ പോയിന്റും പ്രധാന ഇമ്പോർട്ടന്റ് പോയിന്റുകളെല്ലാം കവർ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ഓർഡറിൽ തന്നെ ആൻസർ എഴുതാൻ പറ്റുമെങ്കിൽ അത് ശീലിക്കുക, അതും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരേ മാർക്കുകളുള്ള ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് വരുന്ന ഒരു സമ്പ്രദായത്തിൽ ഇത് നല്ല കാര്യമായിരിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. കാരണം പിന്നീട് ആ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇനി അതിൽ നിന്ന് ആ ഒരു സെഗ്മെന്റിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഏതെല്ലാം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിടുക, അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വരുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് സമയം കൂടുതൽ വേണ്ടി വരുന്നു എങ്കിൽ, നിങ്ങൾ അവിടെ തൽക്കാലം നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നതെങ്കിൽ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ ക്വസ്റ്റ്യന്റെ ആ മാർജിനോട് ചേർന്ന് അവിടെ എന്തെങ്കിലും ഒരു റിമാർക്സ് എഴുതിയിടുക, അല്ലെ അവിടെ ഒരു മാർക്ക് ഇടുക. നിങ്ങളത് ഇൻകംപ്ലീറ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു മാർക്ക് ഇടുന്നതും വളരെ അത്യാവശ്യം, വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ കൂടുതലും നിങ്ങൾക്ക് മാർക്ക് മിസ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ മാർക്ക് ലൂസേജ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ പരീക്ഷ സംബന്ധമായ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന സെക്ഷനുകളിൽ കൈകാര്യം ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തത തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം നമുക്ക് ഏകദേശം 45 മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനാണ് സാധ്യത. അപ്പം 30 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് താഴെ വന്നിരുന്ന സ്ഥാനത്ത് ഏതാണ്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യനും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് വാല്യുവേഷൻ സമ്പ്രദായത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെയുള്ള സൂചനകളൊക്കെ
സൂചനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കുറച്ചും കൂടെ കൃത്യതയോടുകൂടിയുള്ള മറ്റൊരു സെക്ഷൻ കൈകാര്യം ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങള് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അശ്രദ്ധ കൊണ്ട് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ശ്രദ്ധിച്ചത്. അപ്പൊ അവിടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ നന്നായിട്ടൊക്കെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ദീർഘമായിട്ട് തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് വായിച്ചു വരുമ്പം വെറും കത്തിയാണ്, വെറുതെ കണ്ടന്റ് ഒന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് എന്നുള്ള ഇമേജ് യാതൊരു കാരണവശാലും അവിടെ ഉണ്ടാകാനിടയാക്കരുത്. നിങ്ങൾ അവിടെ വെറുതെ കത്തി വെച്ചിരിക്കുകയാണ്, വെറുതെ കണ്ടന്റ് ഒന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ തുടർന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുണ്ടാകുന്ന ഒരു ഇമേജ് അങ്ങനെയായിരിക്കും. കാരണം ആദ്യത്തെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, നിങ്ങളുടെ ഒരു ആൻസറിൽ നിന്ന് ടീച്ചറിന് എന്ത് കിട്ടി അതിനെ ബേസ് ചെയ്തായിരിക്കും ടീച്ചർ ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിപ്പോകാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി എഴുതിയൊക്കെ വെക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യ ഭാഗങ്ങളിൽ ചെയ്യരുത്, അത് ദോഷമുണ്ടാക്കും, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലർ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻസർ അറിയാൻ മേലാത്തോണ്ടാവാം ക്വസ്റ്റ്യൻസ് വെച്ചൊരു കളിയൊക്കെ കളിക്കും. ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേറെ കിട്ടുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ ആരും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിലേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നന്നായിട്ട് അതിൽ തുടർന്നുള്ള സെഷനുകളിൽ തുടർന്നുള്ള ആൻസറുകൾ പ്രസന്റ് ചെയ്താലും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു മാർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അപ്പൊ ഇത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു പോരായ്മ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ രീതിയിൽ മാർക്കിന് വേരിയേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റീവാലുവേഷനിൽ കൂടെ മാർക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ പേപ്പറിലുള്ള ചില കോംപ്ലിക്കേഷൻസ് ആവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചേഴ്സിന്റെ അശ്രദ്ധയാവാം, വാല്യൂ ചെയ്യുന്നതിലെ അശ്രദ്ധയാവാം, അത് കൂട്ടിയിടുന്നതിലെ അശ്രദ്ധയാവാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകൾ, അത് വരാതെ നമുക്ക് എങ്ങനെ മാർഗനഷ്ടം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന ഈ പോരായ്മകൾ ഒഴിവാക്കി ഈ രീതിയിൽ ഒരു മാർക്ക് ലൂസേജ് കഴിവതും മിനിമൈസ് ചെയ്യാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം, ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സെക്ഷൻ ഇവിടെ നിർത്താം. തുടർന്ന് ഇതുപോലെയുള്ള പരീക്ഷാ സംബന്ധമായ മാർക്കുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുവാൻ കഴിയട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.